എല്ലാവർക്കും ക്രാക്ക് എൽ ഡി സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ഇപ്പൊ എൽ ഡി സി എക്സാം എഴുതി കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയ അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. കാരണം എൽ ഡി സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ഒരു വ്യക്തി എന്നൊക്കെ അത്യാവശ്യം എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിലും നമുക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി മാത്സിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടല്ലേ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഈ ഒരു എൽ ഡി സിന്റെ എക്സാമിന്റെ ഇവാലുവേഷൻ അല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ അതിന് അത് പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് ആസ് എ പേഴ്സണലി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും നിങ്ങളോട് പറയാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാല് കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളാണ്. കാരണം അവസാന ഘട്ടത്തിലാണ് നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്താ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ നോർമലി നമുക്ക് ക്രാക്ക് എൽ ഡി സിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അതിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനമാണ് എൽ ഡി സിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ നന്നായി കോപ്പറേറ്റ് ചെയ്തു. മീൻസ് എല്ലാവരുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഷെയർ ചെയ്തു. അവർക്ക് ഡൗട്ട് മറ്റുള്ളവർക്ക് ഡൗട്ട് വരുമ്പോൾ അവർ അത് പറഞ്ഞു കൊടുത്തു. എനിക്ക് എപ്പോഴും തോന്നിയില്ല നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് അതിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് കിട്ടുക ചെയ്യുന്നത് അല്ലേ. അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു മനസ്സ് എനിക്ക് ഭയങ്കര അത്രയും ഒരുപാട് എന്താ പറയുക നന്ദിയാണ് അവർക്ക് വേണ്ടി അവരോട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. ഒരു എന്താ ഒരു ആപ്പിൻ്റെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷേ എങ്കിലും എനിക്ക് എന്നെ ഒരു എന്താ പറയുക ഞാനൊരു തുടക്കക്കാരി മീൻസ് അങ്ങനെ ആ ഒരു ലെവലിലുള്ള ഒരാളെന്ന നിലയിൽ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പ് വർക്ക് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഓക്കെ, ഇനി എനിക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയണം, അത് വ്യക്തമായ ഒരു പ്ലാനിലൂടെ മാത്രമേ ഇനിയുള്ള എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അത് നടക്കില്ല. അപ്പൊ അതേമാതിരി നമ്മൾ നാളെ തൊട്ട് അതിന് കംപ്ലീറ്റ് സിലബസ്, അതായത് എങ്ങനെയാണ് ഇനി വി എഫ് എ എക്സാമിന് പിന്നെ കുറച്ച് എൽ ഡി സി എക്സാം ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ബന്ധപ്പെട്ടുള്ള ക്ലാസ് അതിനൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, തൊട്ടടുത്ത ദിവസം തന്നെ ഇടാം. പിന്നെ മാത്രമല്ല എൽ ഡി സിന്റെ ഫുൾ നമ്മൾ ഡിസ്കഷനും ഏതൊക്കെ എത്രയാണ് കട്ട് ഓഫ് വരിക, എത്രയൊക്കെ എഴുതി, ഇത് ജസ്റ്റ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇവാലുവേഷൻ ആണിത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നന്നായി തന്നെ എഴുതാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ഇനിയും നല്ല അവസരങ്ങൾ തേടിയെത്തട്ടെ. ഓരോ എക്സാമിലും നമ്മൾ കഴിയുന്നില്ല, ഇനി ഒരുപാട് എക്സാം ഉണ്ട്. നമ്മളൊരു ജോലി കിട്ടുന്നതുവരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങളെ കയ്യിൽ കിട്ടുന്നവരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരിക. എല്ലാവർക്കും അതൊരു